നമ്മളേന്ന് പറയണ്ട. ചില നിലപാടുകളെ പിന്തുണച്ചുകൊണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിൻ നടത്തിയ പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് ലീഗ് ഒരു വർഗീയ കക്ഷിയല്ല എന്നൊരു നിലപാട് കൂടി പറഞ്ഞു. അതാണോ സി പി എമ്മിന്റെ നിലപാട്? അത് നിലപാട് മാറ്റമാണ്. കാരണം നേരത്തെ ബദലേ കാലത്തൊക്കെ എടുത്ത സമീപനത്തിൽ വ്യത്യസ്തമാണ്. അത് നിരവധി വ്യാഖ്യാനങ്ങൾ കിടന്നിട്ടുണ്ട്. അല്ല, ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസ്താവന പുറപ്പെടുവിച്ച ഗോവിന്ദൻ മാഷ് തന്നെ കാര്യങ്ങൾ നല്ലതുപോലെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ കാണേണ്ടത് ഈ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ലീഗ് ചില നിലപാടുകൾ എടുത്തു. ആ നിലപാടുകൾ സ്വാഗതാർഹമാണ് എന്ന് അദ്ദേഹം പറയുന്ന നിലയിൽ ഉണ്ടായി. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. മറ്റ് അതിനകത്ത് മറ്റ് വ്യാഖ്യാനങ്ങൾക്ക് പുറപ്പെടുന്നതാണ് പ്രശ്നങ്ങൾ. നമ്മൾ ഇതെല്ലാം ഓരോന്ന് വരുമ്പോൾ ഉടനെ ശങ്ക തോതുകയാണ്. ഇത് പണ്ട് പിന്നെ തപസ്സിനെ പറ്റി ഇന്ദ്രൻ ചിന്തിച്ച പോലെയില്ലേ? അപ്പോൾ ആര് തപസ് നടത്തിയാലും ഇന്ദ്രവധത്തിന് വേണ്ടിയാണോ എന്ന് അദ്ദേഹം സംശയിച്ചിരുന്നു എന്നാണ് പഴയ കഥ. അപ്പോൾ അതിന് അത് ഇല്ലാതാക്കാൻ പുറപ്പെടുമെന്നാണ്. അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഓ തകരാറായിപ്പോയോ അപകടമായിപ്പോയോ എന്നിങ്ങനെ ഒരു ബേജാറോടെ ചിന്തിക്കുന്ന അവസ്ഥ വരുന്നു. അങ്ങനെ ഒരു ബേജാറും ഉണ്ടാകേണ്ടതായിട്ടില്ല. ഒരു നിലപാട് വ്യക്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. മതനിരപേക്ഷതയ്ക്ക് കരുത്ത് പകരുന്ന പ്രതികരണങ്ങൾ വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ്. അങ്ങനെ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. അതിൽ രണ്ട് ഭാഗങ്ങളുമുണ്ട്. ലീഗ് ഒരു ഘട്ടത്തിൽ കടുത്ത രീതിയിലുള്ള പിന്നെ പ്രചരണങ്ങൾ ഈ ന്യൂനപക്ഷ വർഗീയതക്കെതിരെ കേരളത്തിലാകെ നടത്തിയിരുന്നു. അന്നതിനെ സ്വാഗതം ചെയ്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ചില ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്നേരം അതിനെ വിമർശിച്ചിട്ടുണ്ടാകും. അതിൽ നിന്ന് മാറിയൊരു നിലപാട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടി അതിൻ്റെ നിലപാട് വ്യക്തമാക്കും. അത്രയേ ഉള്ളൂ അതിനകത്ത്. അതിനകത്ത് മറ്റു കാര്യങ്ങൾ കാണേണ്ടതായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഇതിനെ ഭയപ്പെടുകയാണ് ഇങ്ങനെ. അത്രയും ദുർബലമാണോ യു ഡി എഫ്? യു ഡി എഫിൻ്റെ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യു ഡി എഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ കരുത്താരാ? അത് അപ്പോൾ പിന്നെ ആ യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ കരുത്തായി നിൽക്കുന്ന ലീഗ് അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വീകരിക്കുന്ന നിലപാട് അത് കേരള രാഷ്ട്രീയത്തിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ അതിന് പരാമർശങ്ങൾ വരും. അതുമാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറ്റേ അതിനപ്പുറം അത് പോകേണ്ടതായിട്ടില്ല. അല്ല, അതെന്താന്ന്, ഇതൊരു സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നമല്ല. ഇതിനകത്ത് ഈ ഇത്തരമൊരു പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നത്തിലുള്ള ഒരു നിലപാട്, ആ നിലപാട് വ്യക്താക്കി എന്നുള്ളതാണ്. ആരും ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കലല്ലത്, നിലപാട് വ്യക്താക്കൽ വളരെ പ്രധാനമാണ്.